നമസ്കാരം എല്ലാവർക്കും. തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് ന്യൂസുകളാണ്. ഒന്നാം ഘട്ടത്തെ ന്യൂസ് എന്ന് പറയുന്നത്, ആദ്യഘട്ട പരീക്ഷയുടെ ചോദ്യങ്ങൾക്ക് ശരാശരി നിലവാരം. തൊഴിൽ പ്രസിദ്ധീകരണത്തിൽ വന്നൊരു ന്യൂസ് ആണ്. ഞാൻ പറയുന്ന കട്ട് ഓഫ് അല്ല ഇത്. ഇത് കട്ട് ഓഫ് പ്രതീക്ഷിക്കുന്നത് 57-62 എന്നുള്ള രീതിയിലാണ്. അപ്പൊ കുറെ ആൾക്കാരൊക്കെ 39 മാർക്കുണ്ട്, 45 മാർക്ക്, 58 മാർക്ക് വാങ്ങിച്ച ആൾക്കാരുണ്ട്. ഞങ്ങളൊക്കെ മെയിൻസിന് പഠിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ ഒരു അഭിപ്രായം പറയാൻ സാധിക്കത്തില്ല. കാരണം ഫസ്റ്റ് സ്റ്റേജ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. എപ്പോഴും നിങ്ങൾക്കറിയാം, ഫസ്റ്റ് സ്റ്റേജ് ചിലപ്പോൾ ഈസി ആയിട്ട് ചോദിക്കും. ഈസി ആണെന്നല്ല പറഞ്ഞത്, മോഡറേറ്റ് ആയിട്ടുള്ള ലെവൽ ചോദ്യങ്ങളായിരുന്നു. ജി കെ പോർഷൻസ് താരതമ്യേന നല്ല കട്ടിയുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പം ആ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് നമുക്ക് ഉടനെ കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ലെവലിലെ ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്, അതിനോട് ഉദ്യോഗാർത്ഥികൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ട് വേണം. രണ്ട് സ്റ്റേജ് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു നില മനസ്സിലാവും, എത്രത്തോളം കട്ട് ഓഫ് വരും, എത്ര ആൾക്കാരെ കയറ്റും എന്നുള്ളത്. നിങ്ങൾക്കറിയാലോ, ഇപ്പൊ PSC ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന എല്ലാത്തിനകത്തും ഒരുപാട് ആൾക്കാരെ എടുക്കുന്നില്ല. പട്ടിക ചുരുക്കിയിട്ടാണ് മാക്സിമം എല്ലാത്തിന്റെയും ഷോർട്ട് ലിസ്റ്റ് അവർ പുറത്തു വിടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നിലവിൽ എത്ര മാർക്ക് കിട്ടിയവർ പഠിച്ചു തുടങ്ങണം എന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. നെക്സ്റ്റ് സ്റ്റേജ് നോക്കാം. നെക്സ്റ്റ് സ്റ്റേജ് നോക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ഈ ലെവലിലുള്ള ചോദ്യങ്ങളായിരിക്കും ഇനിയും വരുന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കത്തില്ല. കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് കൂടാം, ചിലപ്പോൾ ഇതിനേക്കാളും താരതമ്യേന കട്ടി കുറഞ്ഞ ചോദ്യങ്ങളായിരിക്കാം വരുന്നത്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ ഇപ്പൊ കറണ്ട് അഫയേഴ്സ് ഒക്കെ കുറച്ച് ഓൾഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഇപ്പൊ ചോദിച്ചെന്ന് വെച്ചിട്ട് അടുത്ത പ്രാവശ്യം അതുപോലെ തന്നെ ചോദിക്കണമെന്ന് നിർബന്ധവുമില്ല. അപ്പം ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്താണോ നിങ്ങൾ ഇത്രയും കാലം കടുകട്ടിയായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്, സ്റ്റേറ്റ്മെന്റ്സ് പഠിച്ചുകൊണ്ടിരുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ തുടരുക. ഓക്കെ, അപ്പൊ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് മാർക്ക് 57-62. ഈ 11-ാം തീയതി നടന്ന പരീക്ഷയുടെ ചോദ്യങ്ങൾ ശരാശരി നിലവാരം പുലർത്തുന്നവയായിരുന്നു. പൊതുവിജ്ഞാന ഭാഗത്തെ ചില മേഖലകളിൽ ചോദ്യങ്ങൾ കടുത്തെങ്കിലും ജനറൽ ഇംഗ്ലീഷ്, കണക്ക്, മെന്റൽ എബിലിറ്റി, മലയാളം എന്നീ ഭാഗങ്ങളിലെ ചോദ്യങ്ങൾ താരതമ്യേന എളുപ്പമുള്ളവയായിരുന്നു. അപ്പൊ ജി കെ പോർഷൻ ആണ് നമുക്ക് ഇപ്രാവശ്യവും കടുത്തു പോയത്. 57-62 റേഞ്ചിലായിരിക്കും കട്ട് ഓഫ് മാർക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും കട്ടിയുള്ള ഒരു സമയത്ത് പോലും 60-ഉം 70-ഉം മാർക്ക് വാങ്ങിച്ച കുട്ടികൾ ഉണ്ടായിരുന്നു. അപ്പൊ UPSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ ഇപ്പൊ നോക്കുന്ന ഒരു മേഖലയാണ് ഡിഗ്രി ലെവൽ എന്ന് പറയുന്ന PSC യുടെ. പ്രത്യേകിച്ച് ഇപ്പം നമുക്കറിയാം, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറി, LSDI സെക്രട്ടറി എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ഡ്രീം ജോബ് ആണ്. അതുകൊണ്ട് തന്നെ വർഷങ്ങളായിട്ട് UPSC പ്രിപ്പയർ ചെയ്യുന്ന പ്രിലിംസ് പാസ്സായ പലരും എന്നെ ഇപ്പൊ കോണ്ടാക്ട് ചെയ്ത ഒന്ന് രണ്ട് പേരുണ്ട്, കേൾക്കുന്നുണ്ടായിരിക്കും അവര്. അവരൊക്കെ എന്ന് പറയുന്നത് പ്രിലിംസ് പാസ്സായിട്ട് മെയിൻസിന്റെ വക്കിൽ വരെ എത്തിയ കുട്ടികളാണ്. അപ്പൊ അവരുടെ നിലവാരം നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. അങ്ങനെയുള്ള ഒരുപാട് പേര് ഈ എക്സാം എഴുതുന്നുണ്ട്. അവർക്കൊക്കെ 68-ഉം 69-ഉം 70-ഉം മാർക്കൊക്കെ ഈ ഒരു എക്സാമിന് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കട്ട് ഓഫിനെ പറ്റിയിട്ട് ഫോർമലി ഞാനൊന്നും പറയുന്നില്ല. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് എക്കണോമിക്സും സയൻസും കടുത്തു. കറക്റ്റ് ആണ്, എക്കണോമിക്സും സയൻസും കടുപ്പിച്ച ഒരു ചോദ്യമായിരുന്നു. പക്ഷേ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ് വർഷങ്ങളായിട്ട് പഠിച്ചിട്ട് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധനനയം, ഫിസ്കൽ പോളിസി, അതുപോലെ മോണിറ്ററി പോളിസി, അതുപോലെ GDP യുടെ കുറച്ച് ഇക്വേഷൻസ് അതൊക്കെ നോക്കിയിട്ട് പോയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് കിട്ടും. പഞ്ചവത്സര പദ്ധതി 5 മാർക്ക് ഷുവർ ആയിട്ട് കിട്ടും. ഇതൊന്നും നോക്കാതെ ഈസി പ്രതീക്ഷിച്ച് പോകുന്ന ആൾക്കാർക്ക് അത് കുറച്ച് കട്ടിയായിട്ട് വന്നേക്കാം. നെക്സ്റ്റ് ആൾക്കാർ മാക്രോ എക്കണോമിക്സ് നന്നായിട്ട് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ചരിത്രം എല്ലാ പ്രാവശ്യവും ഹിസ്റ്ററിക്ക് ഒരുപാട് കുഴക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചരിത്രത്തിൽ വരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം താരതമ്യേന ഒരു ഒരു ആശ്വാസം, എങ്കിൽ പോലും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് കൂടുതലും മുന്നോട്ട് വെച്ചത്. അതുപോലെ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ താരതമ്യേന എളുപ്പമായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഡിഗ്രി ലെവൽ ഫസ്റ്റ് ഫേസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ എല്ലാവരും ന്യൂസ് കണ്ടു കാണും, മെയ് മാസമായപ്പോഴേക്കും വിരമിക്കുന്നത് ഒരുപാട് ആൾക്കാർ, ഏകദേശം ഒരു 16638 പേര് പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നായിട്ട് വിരമിക്കുന്നുണ്ട്. അതൊക്കെ ഇനി നികത്താൻ പോകുന്ന ഒഴിവുകളാണ്. അത് എവിടൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്ന് PSC ഇതുവരെ റിപ്പോർട്ടൊന്നും ലഭിച്ചിട്ടില്ല. ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് LD ക്ലർക്കിന്റെ നിയമന നില. കഴിഞ്ഞ പ്രാവശ്യത്തെ ലിസ്റ്റിൽ നിന്നും എത്ര പേരെ ഇതുവരെ എടുത്തിട്ടുണ്ട് എന്നുള്ളത് നിയമന നില ഇവിടെ കൊടുത്തിട്ടുണ്ട്. റാങ്ക് പട്ടികയിൽ 14 ജില്ലകളിലായിട്ട് 23518 പേരിൽ നിന്നും 6810 പേരെയാണ് ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ നിയമന ശുപാർശ ഏകദേശം 12069 പേർക്കുണ്ടായിരുന്നു. ഇനി LGSന്റെ കാര്യം വരുന്ന സമയത്ത് നിലവിൽ റാങ്ക് പട്ടികയിൽ 16227 പേരും നിയമന ശുപാർശ ലഭിച്ചിരിക്കുന്നത് ഏകദേശം 4802 പേർക്കുമാണ്. കഴിഞ്ഞ നിയമന ശുപാർശ 8255 പേർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു എക്സാമാണ് LPUP എന്ന് പറയുന്ന എക്സാം. അപ്പൊ LPUP യില്
എൽ പി അധ്യാപകരുടെ നിയമന നില നോക്കുവാണെങ്കിൽ റാങ്ക് പട്ടികയിൽ ഏകദേശം 11,602 പേരുണ്ട്. നിയമന ശുപാർശ ഇതുവരെ പോയിരിക്കുന്നത് 4,099 പേർക്കാണ്. ഇതിനകത്ത് ഏറ്റവും കുറവ് പോയിരിക്കുന്ന വയനാടും സെക്കൻഡ് ഇടുക്കിയിലുമാണ് പോയിരിക്കുന്നത്. തിരുവനന്തപുരത്തൊക്കെ 379 ആൾക്കാർക്ക് നിയമന ശുപാർശ പോയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ പോയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ്, 1059. ഓക്കെ, ഇനി യു പിയിലേക്ക് വരുന്ന സമയത്ത് ഇതുവരെ നിയമന ശുപാർശ പോയിരിക്കുന്നത് 2,321 പേർക്കാണ്. ടോട്ടൽ റാങ്ക് പട്ടികയിൽ 6,621 ആൾക്കാരാണ് നിലവിലുള്ളത് റാങ്ക് പട്ടികയിൽ. അപ്പൊ എൽ പി അധ്യാപകർ ഏകദേശം 7,500 പേര് ഇപ്പോഴും പുറത്ത് കിടക്കുകയാണ് നിയമന ശുപാർശ നോക്കിയിട്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട മറ്റൊരു ന്യൂസ് ആണ്, ഇപ്പം എസ് ഐയുടെ എക്സാം പ്രിലിംസ് പകുതിയിലധികം ആൾക്കാർ എഴുതിയിട്ടിരിക്കുകയാണ്. ഇനി എടുത്താൻ പോകുന്ന ആൾക്കാരുണ്ട്. എസ് ഐ നിയമന ശുപാർശയും 500 കടന്നിട്ടുണ്ട്. 5 റാങ്ക് പട്ടികകളിലായിട്ട് 527 നിയമന ശുപാർശയാണ് കിട്ടിയിരിക്കുന്നത്. കാലാവധി ഈ ജൂൺ 6 വരെയാണ്. അപ്പൊ നിങ്ങളോട് പറയാനുള്ളത്, ഫസ്റ്റ് ഫേസ് എഴുതിയിട്ടിരിക്കുന്ന ആൾക്കാര് എത്രയും പെട്ടെന്ന് മെയിൻസിലേക്ക് പ്രിപ്പയർ ചെയ്യുക. ഒരുവിധം കയറും എന്ന് ഉറപ്പുള്ള 40+ ഉള്ള ആൾക്കാരോട് ഞാൻ പറയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 കട്ട് ഓഫ് ആണെന്നല്ല കേട്ടോ പറയുന്നത്. നിങ്ങൾ സമയം മെനക്കെടുത്താതെ, സമയം കളയാതെ സൈക്കോളജി സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ എസ് ഐക്കാർ തുടങ്ങുക. മറ്റ് എൽ എസ് ജി എ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേപ്പർ എൻ്റർലി വ്യത്യാസമായിട്ടുള്ള ഒരു 100 മാർക്കിന്റെ പേപ്പറാണ്. അവിടെയാണ് റാങ്ക് നിർണ്ണയിക്കാനായിട്ട് പോകുന്നത്. 200 മാർക്കിന്റെ എക്സാം ആണ് നിങ്ങൾക്ക്. 100 മാർക്ക് നമ്മൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നതാണ്. 100 മാർക്ക് നിങ്ങൾക്ക് എൻ്റർലി ഡിഫറൻറ്റ് ടോപ്പിക്സ് ആണ്. സോ ഇപ്പോഴേ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് അത് അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഓരോ ദിവസവും ഒരു 2 മണിക്കൂർ, ഒരു 1.5 മണിക്കൂർ വേണ്ടിയിട്ട് അതിനുവേണ്ടി മാറ്റിവെക്കുക. 25 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് സെക്കൻഡ് ഫേസ് കഴിയുമ്പോൾ ഏകദേശം ഒരു രൂപം മനസ്സിലാവും, എത്രത്തോളം കട്ട് ഓഫ് വരും, എത്രത്തോളം ആൾക്കാരെ കയറ്റുമെന്നൊക്കെ. അപ്പോൾ അതുവരെ നിങ്ങൾ ഒരു 2 മണിക്കൂർ ഇതിനു വേണ്ടിയിട്ട് മാറ്റിയിട്ട് ഓരോ ടോപ്പിക്സ് സെലക്ട് ചെയ്ത് പഠിക്കുക. ലാൻഡിനെ പറ്റിയിട്ടൊക്കെ ഉള്ളതും പഞ്ചായത്തി രാജും ഒക്കെ ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ പഠിക്കുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ പഠിക്കുക. അത് സമയം മെനക്കെടുത്താതെ പഠിച്ചു തുടങ്ങുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.